വീണ്ടും സബ്ഷെല്ലുകളായിട്ട് ഓർബിറ്റലുകളിലാണ് കാണപ്പെടുന്നത് നമുക്കറിയാം അല്ലേ അപ്പോൾ ഇങ്ങനെ കാണപ്പെടുന്ന ഇലക്ട്രോണുകൾ ഒരു പ്രത്യേക രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇലക്ട്രോണുകൾ വളരെ ക്രമമായിട്ടാണ് ഈ ഷെല്ലുകളിൽ അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെ ഇലക്ട്രോണുകളെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇസ് ദി അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ പർട്ടിക്കുലർ സബ്ഷെൽസ് വിവിധ സബ്ഷെല്ലുകളിലായിട്ട് ഇലക്ട്രോണുകളെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തു വെച്ചതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഈ അറേഞ്ച്മെന്റ് ഇലക്ട്രോൺസിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് സർട്ടൻ റൂൾസിനെ ഒബേ ചെയ്തുകൊണ്ടാണ് അതല്ലെങ്കിൽ ചില റൂൾ പ്രകാരമാണ് നമ്മൾ ഇലക്ട്രോൺസിനെ എങ്ങനെ ഡിഫറെന്റ് സബ്ഷെല്ലുകളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ട് മൂന്ന് റൂൾസ് ആണുള്ളത് അതിൽ ഒന്നാമത്തെ റൂളാണ് ഓഫ്പോ പ്രിൻസിപ്പിൾ പ്രപ്പോസ് ചെയ്തത് നീൽസ് പോറാണ് ഈ ഓഫ്പോ വേർഡ് മീനിങ് ബിൽഡിംഗ് അപ്പ് എന്നാണ് ബിൽഡിംഗ് അപ്പ് ഓഫ്പോ പ്രിൻസിപ്പിൾ പ്രകാരം ഇലക്ട്രോൺസ് ഓരോ ഓർബിറ്റലിലും അറേഞ്ച് ചെയ്യപ്പെടുന്നത് അതിന്റെ എനർജിയുടെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് അതാണ് ഓഫ്പോ പ്രിൻസിപ്പിൾ പറയുന്നത് അതായത് ഇലക്ട്രോൺസ് ആദ്യം ഫില്ല് ചെയ്യപ്പെടുക ഏറ്റവും എനർജി കുറവുള്ള ഓർബിറ്റലാണ് അത് കഴിഞ്ഞിട്ട് ഇന്ന എനർജിയുടെ ഇൻക്രീസിംഗ് ഓർഡറിൽ ഓരോ ഓർബിറ്റലുകളിലായിട്ട് ഫില്ല് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്കറിയാം എനർജി ഓർഡർ ഏറ്റവും എനർജി കുറവുള്ള ഓർബിറ്റൽ 1s ഓർബിറ്റലാണ് 1s ഓർബിറ്റലിനേക്കാളും എനർജി കൂടുതലാണ് 2s ഓർബിറ്റലിന് 2s ഫില്ല് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഫില്ല് ചെയ്യപ്പെടുക 2p ആണ് 2p ഫില്ല് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ 3s ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ 3p ഇലക്ട്രോൺസ് ഫില്ല് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഫില്ല് ചെയ്യപ്പെടുന്ന ഓർബിറ്റൽ എന്ന് പറയുന്നത് 4s ഓർബിറ്റലാണ് 4s ഓർബിറ്റൽ ഫില്ല് ആയി കഴിഞ്ഞിട്ടാണ് 3d ഓർബിറ്റൽ ഫില്ല് ആവും ഇങ്ങനെ ഈ ഒരു ഓർഡറിലാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യപ്പെടുന്നത് ഓഫ്പോ പ്രിൻസിപ്പിൾ പ്രകാരം ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ആറ്റം ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ദി ഓർബിറ്റൽ ഇൻ ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ എനർജീസ് സാധാരണ രീതിയിലുള്ള ഒരു ആറ്റത്തില് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യപ്പെടുന്നത് അതിന്റെ എനർജിയുടെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിള് രണ്ടാമത്തത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു പ്രിൻസിപ്പിള് ദാറ്റ് ഈസ് പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിള് പറയുന്നത് എന്താന്ന് വെച്ചാല് ഒന്നിൽ കൂടുതൽ ഇലക്ട്രോണുകൾക്ക് ഒരേ സെറ്റ് ക്വാണ്ടം നമ്പർ ഉണ്ടാവില്ല ഫോർ എക്സാമ്പിൾ നമുക്കറിയാം 1s സബ്ഷെല്ലില് അല്ലെങ്കിൽ 1s ഓർബിറ്റലില് രണ്ട് ഇലക്ട്രോൺസ് മാക്സിമം ഓക്യുപ്പൈ ചെയ്യാൻ പറ്റും കാരണം എസിൽ മാക്സിമം രണ്ട് ഇലക്ട്രോൺ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റും നമ്മൾ ഇതിന്റെ ക്വാണ്ടം നമ്പർ എഴുതി നോക്കുകയാണെങ്കിൽ 1s ആയതുകൊണ്ട് പിന്നെ ഇതിന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1 ആണ് ദെൻ അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഓർ സബ്ഷെല്ലിനെ റിപ്രസെന്റ് ചെയ്യുന്ന എസിനെ റിപ്രസെന്റ് ചെയ്യുന്നത് 0 ആണ് അപ്പൊ ഇതിന്റെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ 0 ആണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ 0 ആയതുകൊണ്ട് തന്നെ ഇതിന്റെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറും 0 മാത്രമേ വരുള്ളൂ അല്ലെ ദെൻ ഇതിന്റെ സ്പിന് +½ വരാം ഓക്കെ അപ്പൊ ഇതിൽ ഒരു ഇലക്ട്രോൺ ഈ ഒരു ക്വാണ്ടം നമ്പർ ആണെങ്കിൽ അടുത്ത ഇലക്ട്രോൺ 1s തന്നെയുള്ള രണ്ടാമത്തെ ഇലക്ട്രോണിന്റെ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് 100-0 -½ ആയിരിക്കും അല്ലാതെ ഒരേ ക്വാണ്ടം നമ്പർ ഒരേ സെറ്റ് ക്വാണ്ടം നമ്പർ ഉള്ള രണ്ട് ഇലക്ട്രോൺസ് ഒരു ആറ്റത്തിനകത്ത് ഉണ്ടാവില്ല എന്നാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത് ദാറ്റ് ഇസ് നോ 2 ഇലക്ട്രോൺസ് in an atom can have same set of all 4 quantum number no 2 electrons in an atom can have same set of all 4 quantum numbers adayathu
സെയിം സെറ്റ് ക്വാണ്ടം നമ്പർ ഉള്ള രണ്ട് ഇലക്ട്രോൺസ് ഒരു ആറ്റത്തിൽ ഉണ്ടാവില്ല. ഒരു സെറ്റ് ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ അത് ഒരൊറ്റ ഇലക്ട്രോണിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. കാരണം ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസിന്റെ അഡ്രസ് ആണ്. സോ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പ്രകാരം നോ ടു ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ക്യാൻ ഹാവ് സെയിം സെറ്റ് ഓഫ് ഓൾ ഫോർ ക്വാണ്ടം നമ്പേഴ്സ്. ഓക്കെ, മൂന്നാമത്തെ റൂള് ഹൺസ് റൂൾ ആണ്. ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഹൺസ് റൂൾ, ഹൺസ് റൂൾ പറയുന്നത് എന്താന്ന് വെച്ചാല് ഒരേ സബ്ഷെല്ലിലുള്ള ഓർബിറ്റലുകളിൽ ഇലക്ട്രോൺസിന്റെ പെയറിംഗ് നടക്കണമെങ്കിൽ അതിലുള്ള ഓരോ ഓർബിറ്റലിലും സിംഗിൾ ആയിട്ട് ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യണം, എന്നാൽ മാത്രമേ അതിൽ പെയറിംഗ് നടക്കുള്ളൂ. ദാറ്റ് ഇസ് പെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി ഓർബിറ്റൽസ് ഓഫ് ദി സെയിം സബ്ഷെൽ ഡസ് നോട്ട് ഒക്കർ അണ്ടിൽ ഈച്ച് ഓർബിറ്റൽ ഈസ് സിംഗിളി ഒക്യുപ്പൈ. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കാർബൺ, കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്. അതുകൊണ്ട് തന്നെ ഇതില് 6 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. അതിൽ ആദ്യം തന്നെ ഇലക്ട്രോൺസ് 1s ഫിൽ ചെയ്യപ്പെടുക. 1s ൽ 2 ഇലക്ട്രോൺ ഫില്ലാവും. 1s ൽ ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ 2s ല് 2 ഇലക്ട്രോണ്, ദെൻ ഇലക്ട്രോൺസ് ഫില്ലാവുക 2p ലാണ്. 2p ല് ബാക്കി 2, 4, ബാക്കിയുള്ള 2 എണ്ണം 6. സോ ഇവിടെയും 2 ഇലക്ട്രോൺസ് ഇങ്ങനെയാണ് ഫില്ല് ചെയ്യപ്പെടുക. സോ നമ്മൾ ഇതിന്റെ ഓർബിറ്റൽ കോൺഫിഗറേഷൻ എഴുതുകയാണെങ്കിൽ ഇപ്പൊ 1s ല് 1s ഓർബിറ്റൽ ഉണ്ട്, 2s ഓർബിറ്റൽ ഉണ്ട്, 2p സബ്ഷെല്ലിൽ നമുക്കറിയാം 3 ഓർബിറ്റൽസ് ഉണ്ട്. ഇപ്പൊ 1s ല് 2 ഇലക്ട്രോൺ, 1s ല് 1 ഇലക്ട്രോണിന് പോസിറ്റീവ് സ്പിൻ ആണെങ്കിൽ രണ്ടാമത്തെ ഇലക്ട്രോണിന് നെഗറ്റീവ് സ്പിൻ ആയിരിക്കും അക്കോർഡിംഗ് ടു പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അതായത് രണ്ടിനും ഒരേ സ്പിൻ ആണെങ്കിൽ അത് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുക. സോ 2s ല് ഓരോ ഇലക്ട്രോൺ, 2s ല് 1st ഇലക്ട്രോൺ, 2nd ഇലക്ട്രോൺ, പിന്നെ 2p ല് 2 ഇലക്ട്രോൺസ് ആണ് ഉള്ളത് അല്ലേ. 2p ല് ആദ്യം നമ്മൾ 2p യുടെ 1st ഓർബിറ്റലില് ഫില്ല് ചെയ്യുന്നു. രണ്ടാമത്തെ ഇലക്ട്രോൺ നമ്മൾ ഫില്ല് ചെയ്യുക നെക്സ്റ്റ് ഓർബിറ്റലിലാണ്. ഓക്കെ, അല്ലാതെ ഇവിടെ പെയറിംഗ് നടത്താൻ പറ്റൂല. കാരണം പെയറിംഗ് നടക്കുന്നതിന് മുമ്പേ ഇതിലുള്ള ഓരോ ഓർബിറ്റലിലും സിംഗിൾ ആയിട്ട് ഒക്യുപ്പൈ ചെയ്യണം. ഇതിൽ ഓരോന്നിലും സിംഗിൾ ആയിട്ട് ഓരോ ഇലക്ട്രോൺ ആയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിൽ ഓരോന്നിലും പെയറിംഗ് നടത്താൻ പറ്റുള്ളൂ. അക്കോർഡിംഗ് ടു ഹൺസ് റൂൾ പെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഓർബിറ്റൽസ് of the same subshell does not occur until each orbital is singly occupied. ഇത് ഓരോന്നിലും സിംഗിൾ ആയിട്ട് ഒക്യുപ്പൈ ചെയ്തതിനു ശേഷം മാത്രമേ അതിൽ പെയറിംഗ് നടക്കുള്ളൂ. ഓക്കെ, സോ ഇതാണ് മെയിൻ ആയിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസിന്റെ പ്രധാനപ്പെട്ട റൂൾസ്. അപ്പൊ നമ്മൾ ഈ റൂൾസ് പ്രകാരം ഇനി നമ്മൾ ഓരോ എലമെന്റിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുകയാണ്. നമുക്ക് 1 to 20 വരെയുള്ള എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കാനുണ്ട്. സോ നമ്മൾ ഓരോ എലമെന്റിന്റെ ആയിട്ടും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പോവാണ്. നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് ആ ഓർഡർ, പിന്നെ ഓർബിറ്റൽസിന്റെ സബ്ഷെല്ലിന്റെ ഓർഡർ നമുക്ക് എഴുതി വെക്കാം. ആദ്യം 1s ലാണ് ഫില്ല് ചെയ്യപ്പെടുക, കാരണം എനർജി ഏറ്റവും കുറവ് 1s നാണ്. 1s നേക്കാളും എനർജി കൂടുതൽ 2s നാണ്. 2s നേക്കാളും എനർജി കൂടുതലാണ് 2p ക്ക്. 2p യേക്കാളും എനർജി കൂടുതൽ 3s. 3s നേക്കാളും എനർജി കൂടുതൽ 3p. ദെൻ 4s, 3d, അങ്ങനെ പോകും. അതെ, അപ്പൊ നമുക്ക് ഏകദേശം ഇത്രയും ഓർബിറ്റ് സബ്ഷെൽസ് മതി. അതുകൊണ്ടാണ് അവിടെ നിർത്തിയത്. ഇനി അങ്ങോട്ട് സബ്ഷെൽസ് ഉണ്ട്. നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ ഇത്രയും മതി. സോ നമുക്ക് ഫസ്റ്റത്തെ എലമെന്റ്, അറ്റോമിക് നമ്പർ 1 ഉള്ള എലമെന്റ് ഹൈഡ്രജൻ അല്ലെ. 1st എലമെന്റ് ഹൈഡ്രജൻ ആണ്. ഇതിന്റെ അറ്റോമിക് നമ്പർ 1 ആണ്. അറ്റോമിക് നമ്പർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒറ്റ ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ അല്ലെ. 1 ഇലക്ട്രോൺ ആദ്യം തന്നെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യപ്പെടുക 1s ലാണ്. 1s
സബ്ഷെല്ലിലാണ് ഇലക്ട്രോൺസ് ഫിൽ ചെയ്യപ്പെടുക. 1s സബ്ഷെല്ലിൽ ഹൈഡ്രജൻ ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ, സോ 1s ൽ ഒരു ഇലക്ട്രോൺ. ഇങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ഓക്കെ, ഇതിന്റെ വേറൊരു റെപ്രസെന്റേഷനും കൂടി ഉണ്ട്, ഓർബിറ്റൽ റെപ്രസെന്റേഷൻ. അതായത് ഇതിന്റെ നമ്മൾ ഓർബിറ്റലിന്റെ ഡയഗ്രാം വരയ്ക്കുന്നു, 1s ഓർബിറ്റൽ വരയ്ക്കുന്നു, 1s ഓർബിറ്റലിൽ ഒരു ഇലക്ട്രോൺ ഇങ്ങനെ അടയാളപ്പെടുത്തുന്നു. ഇതാണ് ഇതിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ. ഓക്കെ, സോ ഹൈഡ്രജന്റെ രണ്ട് ടൈപ്പ് റെപ്രസെന്റേഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. രണ്ടാമത്തെ എലമെന്റ് ഹീലിയം. ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2 ആണ്. സോ ഏത് എലമെന്റ് ആണെങ്കിലും അതിന്റെ ആദ്യത്തെ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ആദ്യം ഇലക്ട്രോൺ ഫിൽ ചെയ്യപ്പെടുന്നത് 1s ലാണ്. സോ 1s ഹീലിയത്തിൽ രണ്ട് ഇലക്ട്രോൺ ഉണ്ട്, എസ്സിൽ രണ്ട് ഇലക്ട്രോൺസ് ഓക്യുപ്പൈ ചെയ്യാൻ പറ്റും. സോ 1s രണ്ട് ഇലക്ട്രോൺ. ഇതിന്റെ ഓർബിറ്റൽ റെപ്രസെന്റേഷൻ 1s ആണ്. 1s ഒന്നാമത്തെ ഇലക്ട്രോൺ നമുക്കറിയാം, അക്കോർഡിംഗ് ടു പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, നോ ടു ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ക്യാൻ ഹാവ് സെയിം സെറ്റ് ഓഫ് ഓൾ ഫോർ ക്വാണ്ടം നമ്പർ. ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ ഇലക്ട്രോണ് എങ്ങനെ കൊടുക്കണം, ഇതിന് പ്ലസ് ഹാഫ് സ്പിൻ ആണെങ്കിലും ഇതിന്റെ ഓപ്പോസിറ്റ് സ്പിന്നേക്കും അടുത്ത ഇലക്ട്രോൺ. സോ ഇത് നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് കൊടുക്കുന്നു. ഓക്കെ, ദെൻ മൂന്നാമത്തേത് ലിഥിയം. ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ 3 ആണ്. ലിഥിയത്തിൽ 3 ഇലക്ട്രോൺസ് ആണുള്ളത്. സോ 1s മാക്സിമം 2 ഇലക്ട്രോണേ കൊള്ളുള്ളൂ. 1s ഫിൽ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് 2s ലേക്കാണ്. ബാക്കിയുള്ള ഒരു ഇലക്ട്രോൺ നമ്മൾ എവിടെ കൊടുക്കും? 2s ഫിൽ ചെയ്യും. 2s1. സോ 1s2, 2s1, 3 ഇലക്ട്രോൺ. ഓർബിറ്റൽ കോൺഫിഗറേഷൻ 1s 2s. 1s രണ്ട് ഇലക്ട്രോണ്, 2s ഒരു ഇലക്ട്രോൺ. ഓക്കെ, നെക്സ്റ്റ് ബെറിലിയം. ബെറിലിയത്തിന്റെ അറ്റോമിക് നമ്പർ 4. സോ ബെറിലിയത്തിന്റെ ഇലക്ട്രോണിന്റെ എണ്ണം 4 ആണ്. സോ 1s2, 2s2, രണ്ട് രണ്ടും 4 ഇലക്ട്രോൺ. രണ്ട് ഇലക്ട്രോൺ 1s, രണ്ട് ഇലക്ട്രോൺ 2s. സോ അത് റെപ്രസെന്റ് ചെയ്യുന്നത് വൺ എസ് ടു എസ് ടു. ഓക്കെ, നെക്സ്റ്റ് ബോറോൺ. ബോറോണിന്റെ അറ്റോമിക് നമ്പർ 5 ആണ്. സോ 1s2, 1s ഫിൽ ആയി കഴിഞ്ഞു മാക്സിമായി. ദെൻ 2s 2s2 ആയി കഴിഞ്ഞു, ഇത് മാക്സിമായി. സോ എന്തായാലും നമ്മൾ പോകുന്നത് 2p യിലേക്കാണ്. സോ 2p യില് ഇനി ബാക്കിയുള്ള ബാലൻസ് ഉള്ള ഒരു ഇലക്ട്രോൺ 2p1. സോ അത് റെപ്രസെന്റ് ചെയ്യുന്നത് 1s 2s 2p. 2p സബ്ഷെല്ലിൽ നമുക്കറിയാം 3 ഓർബിറ്റലുകളുണ്ട്. സോ 1s 2, 2s 2, 2p യില് ഒരു ഇലക്ട്രോൺ. ദെൻ ആറാമത്തത് കാർബൺ ആണ്. കാർബണിന്റെ അറ്റോമിക് നമ്പർ 6. കാർബണിൽ 6 ഇലക്ട്രോൺസ്. സോ ആദ്യം 1s ഫിൽ ആയി, 2s ഫിൽ ആയി, 2s2. ദെൻ ബാലൻസ് ഉള്ളത് 2p യില്, 2p യില് ബാക്കിയുള്ളത് 2 ഇലക്ട്രോൺസ്. മൊത്തം 6 ഇലക്ട്രോൺസ്. സോ നമുക്ക് ഓർബിറ്റൽ കോൺഫിഗറേഷൻ കൊടുക്കുമ്പോൾ 1s 2s 2p. 1s 2 ഇലക്ട്രോൺ, 2s 2 ഇലക്ട്രോൺ, 2p യില് 2 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പൊ അത് 2p യില് ഓരോ ഓർബിറ്റലും ഫില്ലായി അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് ഓരോ ഇലക്ട്രോൺ ആയതിന് ശേഷം മാത്രമേ നമുക്ക് ഇങ്ങനെ പെയർ ആക്കി എഴുതാൻ പറ്റുള്ളൂ. നമുക്ക് ഹൺസ് റൂൾ പ്രകാരം അറിയാം. അതുകൊണ്ട് 2p യിന്റെ ഒരു ഓർബിറ്റില് ഒരു ഇലക്ട്രോണും വേറൊരു ഓർബിറ്റില് മിക്സ്ഡ് ഇലക്ട്രോൺ. സോ ഇങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോൺസ് ഫിൽ ചെയ്യുക. അടുത്തത് നൈട്രജൻ. അറ്റോമിക് നമ്പർ 7, നൈട്രജൻ. സോ 1s ഫിൽ ആയി, 2s 2, ഈ ബാക്കി 3 ഇലക്ട്രോണും
that is 2p3. So orbital representation 1s, 2s, 2p. 2p ല് 3 ഓർബിറ്റൽ. So 1s ല് 2 ഇലക്ട്രോൺ, 2s ല് 2, 2p ല് 3 ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഓരോ ഓർബിറ്റലിലും ഓരോ ഇലക്ട്രോൺ സ്പീഡ്. Okay. Then oxygen. Oxygen atomic number is 8. Anna. So 1s2, 2s2, 2p4. Right? So 1s orbital, 2s orbital, 2p. 1s ले 2 इलेक्ट्रॉन, 2s ले 2 इलेक्ट्रॉन, 2p ले 4 इलेक्ट्रॉन ആണ്. 1 2 3 ഇപ്പോ ഇവിടെ ഓരോന്ന് സിംഗിളി ഓക്യുപൈഡ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പെയറിംഗ് നടത്താം. സോ ആദ്യത്തേല നമ്മൾ നാലാമത്തെ ഇലക്ട്രോൺ ഇവിടെ കൊടുക്കുന്നു. ഓക്കേ, ദെൻ ഫ്ലൂറിൻ, അറ്റോമിക് നമ്പർ 9. സോ 1s2, 2s2, 2p5. So electrons 1s ile, 2s ile, 2p ile. 1s ile 2 electron, 2s ile 2 electron, 2p ile 1 2 3 4 5 electrons. Okay, then neon, atomic number 10. So electronic configuration 1s2, 2s2, 2p6. So orbital representation 1s, 2s, 2p. One s ले 2, 2s ले 2, 2p ले 1, 2, 3, 4, 5, 6. Then अर्थात तो सोडियम ना, सोडियम, एटॉमिक नंबर 11, सोडियम. So 1s2, 2s2, 2p6i, 6i കഴിഞ്ഞ പിന്നെ p ൽ ഇനി ഇലക്ട്രോൺസ് കൊള്ളൂല. 2p6 കഴിഞ്ഞ പിന്നെ നമ്മൾ ഫിൽ ചെയ്യേണ്ടത് 3s ലാണ്. 3s1. ഓക്കേ, സോ റെപ്രസെന്റേഷൻ 1s ല് 2s, 2p ആൻഡ് 3s. മീൻസ് 2s, 2p, 3s. 1s ല് 2 ഇലക്ട്രോൺ, 2s ല് 2 ഇലക്ട്രോൺ, 2p ല് 6 ഇലക്ട്രോൺ, 3s ല് 1 ഇലക്ട്രോൺ. ഓക്കേ, ഇങ്ങനെ നമുക്ക് ഓരോ എലമെന്റിന്റെ നമുക്ക് ഫിൽ ചെയ്യാം. അറ്റോമിക് നമ്പർ പ്രകാരം ആദ്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം, ദെൻ ഓർബിറ്റലിൽ ഫിൽ ചെയ്ത് കൊടുക്കാം. ഓക്കേ, അപ്പൊ ഇങ്ങനെ 20 വരെയുള്ള എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നമുക്ക് ചെയ്യേണ്ടത്. സോ സോഡിയം കഴിഞ്ഞാൽ പിന്നെ അറ്റോമിക് നമ്പർ 12 വരുന്നത് മെഗ്നീഷ്യം ആണ്. മെഗ്നീഷ്യം കഴിഞ്ഞാൽ അലൂമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ആർഗൺ, പൊട്ടാസ്യം, കാൽഷ്യം. ഇതുവരെയുള്ള എലമെന്റ്സിന്റെ എല്ലാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതേപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ഓർബിറ്റൽ റെപ്രസെന്റേഷനും നമ്മൾ നോട്ട്ബുക്കിൽ എഴുതണം. ഓക്കേ.